നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സ്റ്റൈലിൽ കാറ് കുറുകെയിട്ട് കവർച്ച നടത്തിയ പ്രതിയായി പറഞ്ഞിരുന്ന കുന്നംകുളം കുഴൽപ്പണം തട്ടിയെടുത്ത കേസിലെ ഗുണ്ടാ നേതാവായ മരട് അനീഷിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ചവക്കാട് അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് മരട് അനീഷിനെ വെറുതെ വിട്ടിരിക്കുന്നത്. 8.5 ലക്ഷം രൂപ മരട് അനീഷും സംഘവും കവർന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുള്ളത്. ബസ് യാത്രക്കാരനായ യുവാവിൻ്റെ പണം തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. കാറ് കുറുകെയിട്ട് കവർച്ച നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ പ്രോസിക്യൂഷനാകട്ടെ കോടതിയിൽ കുറ്റം തെളിയിക്കാനായി സാധിച്ചില്ല. സാക്ഷികൾ മരട് അനീഷിന് അനുകൂലമായി മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ മറ്റു നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ മരട് അനീഷിനെ കോടതിക്ക് വെറുതെ വിടേണ്ടി വന്നിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മരട് അനീഷിന് നേർക്കൊരു വധശ്രമ കേസ് ഉണ്ടായിരുന്നു. ആശുപത്രി ബ്ലോക്കിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് ഇറങ്ങിയപ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവമുണ്ടായത്. സഹതടവുകാരനായിട്ടുള്ള അമ്പായത്തോട് അഷ്റഫ് ഹുസൈൻ എന്നിവരായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. ആശുപത്രി ബ്ലോക്കിൽ നിന്നും ഇറങ്ങിയപ്പോൾ പൊടുന്നനെയായിരുന്നു ഈ ആക്രമണം. ഈ ആക്രമണം തടയാനായി ശ്രമിച്ച ജയിൽ ഉദ്യോഗസ്ഥനും പരിക്ക് സംഭവിച്ചു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നത്. തെക്കുനിന്നും വടക്കുനിന്നുമുള്ള ഗുണ്ടകളെ വിയൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ഗുണ്ടയായ മരട് അനീഷിനെ കോടതി ഉത്തരവ് പ്രകാരം ജയിലിലെ ആശുപത്രി ബ്ലോക്കിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്ന റിപ്പോർട്ട് അന്ന് പുറത്തുവന്നിരുന്നു. ജയിൽ ജീവനക്കാരൻ ബിനോയി ഉച്ചയ്ക്ക് ഭക്ഷണം നൽകാനായി അനീഷിനെ പുറത്തിറക്കുന്നതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത്. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ആശുപത്രി ബ്ലോക്കിലെത്തിയ അമ്പായത്തോട് അഷ്റഫും ഹുസൈനുമാണ് പെട്ടെന്ന് ഈ ആക്രമണം നടത്തിയത്. കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡും ഇരുമ്പ് സ്കെയിലിൻ്റെ കഷ്ണവും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണ ശ്രമം. തലയിലും ശരീരത്തുമൊക്കെ പരിക്കേറ്റ അനീഷിനെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അനീഷിനെ ആക്രമിക്കുന്നത് തടയാനായി ശ്രമിച്ച ജയിൽ ജീവനക്കാരനായ ബിനോയ്ക്കും പരിക്ക് സംഭവിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് ജയിൽ അധികൃതരും പറഞ്ഞു. ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണവും വിയൂർ പോലീസ് അന്ന് ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.